ലോകകപ്പിൽ തുടർച്ചയായ നാലാം ജയം ലക്ഷ്യമിട്ട് ഇന്ത്യ നാളെ ഇറങ്ങും. ബംഗ്ലാദേശാണ് എതിരാളികൾ. നാളത്തെ മത്സരത്തിന് മുന്നോടിയായി ഇരു ടീമും അവസാനവട്ട ഒരുക്കത്തിലാണ്. ഇന്ത്യൻ ടീം ഒരു മണിക്കൂർ പരിശീലനം പൂർത്തിയാക്കി ഇപ്പോൾ സ്റ്റേഡിയത്തിൽ നിന്ന് മടങ്ങിയിട്ടുണ്ട്. ബംഗ്ലാദേശ് ടീം അല്പസമയത്തിനകം എത്തും. ഇപ്പോൾ ജോബി ജോർജ് ചേരുകയാണ് പുണെയിൽ നിന്ന്. ജോബി, കരുത്തരെ വീഴ്ത്തിയാണ് ഇന്ത്യ നാലാം മത്സരത്തിന്, നാലാം ജയത്തിനായി എത്തുന്നത്. നാലാം മത്സരത്തിൽ ബംഗ്ലാദേശിന് എത്രത്തോളം വെല്ലുവിളി ഉയർത്താനാകും? ചെന്നൈയിൽ ഓസ്ട്രേലിയയെയും ദില്ലിയിൽ അഫ്ഗാനിസ്ഥാനെയും അഹമ്മദാബാദിൽ പാകിസ്ഥാനെയും തോൽപ്പിച്ചതിന് ശേഷമാണ് ഇന്ത്യ ലോകകപ്പിലെ നാലാം മത്സരത്തിന് ഇറങ്ങുന്നത്. ബംഗ്ലാദേശിനെതിരായ മത്സരം പൂനെയിലാണ് നടക്കുന്നത്. ഇതുവരെയുള്ള ഇന്ത്യയുടെ മറ്റ് മത്സരവേദികളിൽ നിന്ന് വ്യത്യസ്തമായി നഗരത്തിൽ നിന്ന് അല്പം അകലെ ഏതാണ്ട് ഒരു മണിക്കൂറോളം യാത്ര ചെയ്ത് വേണം പൂനെയിലെ ഗഹൂഞ്ച എന്ന സ്ഥലത്തുള്ള ഈ മൈതാനത്ത്, ഈ സ്റ്റേഡിയത്തിൽ എത്താൻ. ഇന്ന് ഇന്ത്യൻ ടീമിന് പരിശീലനം ഓപ്ഷണൽ ആയിരുന്നു, അല്ലെങ്കിൽ എല്ലാ താരങ്ങളും പരിശീലനത്തിൽ പങ്കെടുക്കണമെന്ന് നിർബന്ധമില്ലാത്ത ദിവസമാണ്. പക്ഷേ മൂന്ന് താരങ്ങളാണ് ഇന്ന് പരിശീലനത്തിൽ എത്തിയത്. ശുഭ്മൻ ഗിൽ, ഇഷാൻ കിഷൻ, അതോടൊപ്പം തന്നെ രവീന്ദ്ര ജഡേജ. ഇതിൽ രണ്ടുപേർ, ഗില്ലും ജഡേജയും, നാളെ കളിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ശുഭ്മൻ ഗില്ലിന്റെ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഗില്ല് സ്ലിപ്പ് ക്യാച്ചിങ്ങിന്റെ പരിശീലനവും പുനരാരംഭിച്ചു എന്നുള്ളതാണ്. നമ്മൾ മറ്റ് മത്സരവേദികളിൽ നിന്ന് ഇവിടേക്ക് എത്തുമ്പോൾ അഹമ്മദാബാദിലാണ് ഗില്ല് ഈ ലോകകപ്പിൽ തുടങ്ങിയതിന് ശേഷം ആദ്യമായി ബാറ്റിംഗ് പരിശീലനം നടത്തിയത്. ഇപ്പോൾ പൂനെയിലേക്ക് എത്തുമ്പോൾ സ്ലിപ്പ് ക്യാച്ചിങ്ങിലും അദ്ദേഹം പരിശീലനം പുനരാരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത. രവീന്ദ്ര ജഡേജ ആകട്ടെ, നെറ്റ്സിൽ ബാറ്റ് ചെയ്യുമ്പോൾ തുടർച്ചയായി കൂറ്റൻ സിക്സറുകൾ ഉതിർക്കുന്നതും നമുക്ക് കാണാമായിരുന്നു. ജഡേജ അല്പസമയം പന്തെറിയുകയും ചെയ്തു. ശുഭ്മൻ ഗില്ലും ഇഷാൻ കിഷനുമാണ് കൂടുതൽ സമയവും ബാറ്റ് ചെയ്തത്. സപ്പോർട്ട് സ്റ്റാഫ്, രാഹുൽ ദ്രാവിഡിന്റെ നേതൃത്വത്തിൽ പരിശീലക സംഘത്തിലെ എല്ലാവർക്കും ഒപ്പം ഈ മൂന്ന് താരങ്ങൾ മാത്രമാണ് ഇന്ന് ഗ്രൌണ്ടിലേക്ക് എത്തിയത്. ഇന്നലെ എല്ലാ ഇന്ത്യൻ ബാറ്റർമാരും, രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും അടക്കം എല്ലാ ഇന്ത്യൻ താരങ്ങളും, അതോടൊപ്പം തന്നെ പേസർമാരടക്കം പങ്കെടുത്ത വളരെ സജീവമായ നെറ്റ് സെഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇന്നത്തെ ആദ്യത്തെ സെഷൻ ഉച്ചയ്ക്ക് ശേഷം വലിയ ചൂട് വെയിലുള്ള ഈ സമയത്ത് ഒരു മൂന്ന് താരങ്ങൾ മാത്രമെത്തിയ ഓപ്ഷണൽ സെഷനാണ് ഉണ്ടായിരുന്നത്. ബംഗ്ലാദേശിന്റെ പരിശീലനം വൈകിട്ട് 6 മണിക്ക് ശേഷം തുടങ്ങുകയും ചെയ്യും.